നൂറ്റാണ്ടുകളുടെ ചരിത്രം പേർന്ന പെരുവന്താനം മുസ്ലിം പള്ളി പുതിയ രൂപത്തിൽ 400 വർഷത്തെ പാരമ്പര്യം 200 വർഷത്തെ ജമാഅത്ത് സംവിധാനവുമുള്ള പെരുവന്താനം ജുമാ മസ്ജിദ് കെട്ടിടം പൊളിച്ചു നീക്കിയാണ് പുതിയ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 1845 പെരുവന്താനത്ത് ആദ്യ മുസ്ലിം പള്ളി നിലവിൽ വന്നത്. ഇതിനു മുമ്പ് നമസ്കാരത്തിനായി താൽക്കാലിക സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കോലാഹലമേട, പീരുമേട തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് മതപ്രചരണ പ്രവർത്തനവും നമസ്കാരവും ഒക്കെയായി കഴിഞ്ഞുകൂടിയിരുന്ന പീരുബാബ എന്ന സൂഫിയവര്യനാണ് ആദ്യ പള്ളി ഇവിടെ നിർമ്മിച്ചത്. സൂഫിവര്യനായിരുന്ന പീരുബാബയുടെ പേരിൽ നിന്നാണ് പ്രദേശത്തെ പീരുവന്താനം എന്ന തമിഴ് വിളിപ്പേര് വന്നത്. പിന്നീട് ഇത് പീരുവന്താനം എന്ന മാറുകയായിരുന്നെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ പള്ളി 2 നിലകളിലായിരുന്നു പണിതിരുന്നത്. തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും എത്തിയ റാവുത്തർമാർ നമസ്കാരത്തിനായി തടി ഉപയോഗിച്ചാണ് ആദ്യകാലത്ത് പള്ളി ഇവിടെ നിർമ്മിച്ചത്. അക്കാലത്ത് കട്ടപ്പന, കുമിളി, ഇടുക്കി ജില്ലയിലെ മറ്റിടങ്ങളിൽ നിന്നും ഇസ്ലാം മതവിശ്വാസികൾ മരിച്ചാൽ കബറടക്കത്തിന് പള്ളിയോട് അനുബന്ധിച്ചുള്ള കബർസ്ഥാനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. റോഡ്, വാഹന ഗതാഗത സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് അത് കാൽനടയായും കാളവണ്ടിയിലും മറ്റുമാണ് മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ച് കബറടക്കിയിരിക്കുന്നതെന്നും പഴമക്കാർ പറയുന്നു. ഇസ്ലാം പ്രചാരകൻ ആയിരുന്ന സയ്യിദ് സുലൈമാൻ ഹസൻ ബദ്രിയ തങ്ങൾ മരിച്ചപ്പോൾ ഈ പള്ളിക്ക് സമീപമാണ് കബറടക്കിയത്. പെരുവന്താനം ആയിപ്പാറ ഹാജി മുഹമ്മദ് കുട്ടി റാവത്തുടെ നേതൃത്വത്തിലാണ് ആദ്യ പള്ളി പുതുക്കിപ്പണിതത്. 1955 ജനുവരി 28 മുതൽ പള്ളിയിൽ വെള്ളിയാഴ്ച നമസ്കാരവും മദ്രസ വിദ്യാഭ്യാസവും ആരംഭിച്ചു. കാലപ്പഴക്കത്തിൽ ബലക്ഷയം ആയതിനെ തുടർന്ന് പഴയ പള്ളിക്കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം പണിയുകയായിരുന്നു. 2018 ഫെബ്രുവരി 16 മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം അൽഹജ് അബ്ദുൾ ഷുക്കൂർ മൗലവിയായിരുന്നു തറക്കല്ല് ഇട്ടത്. 2 വർഷം കൊണ്ട് 2 നില കെട്ടിടമായ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. 12 ജനുവരി പുതിയ പള്ളിയുടെ ഉദ്ഘാടനം നടക്കുന്നത്. വഖഫ് ബോർഡ് ചെയർമാൻ പാലക്കാട് റഷീദ് അലി ഷിഗാബ് തങ്ങൾ നിർവഹിക്കും. ഉദ്ഘാടന വേളയിൽ വിവിധ രാഷ്ട്രീയ, മത, സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ജാതമത ഭേദമന്യെ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് പുതിയ പള്ളി സന്ദർശിക്കുന്നത്. പള്ളിയിലേക്ക് വെള്ളമെടുക്കുന്ന കിണറും വ്യത്യസ്തമായ രീതിയിലാണ്. ചതുരാകൃതിയിൽ കല്ലുകൊണ്ട് കെട്ടിയ കിണറാണ് ഇവിടെ ഉള്ളത്. വെള്ളം കോരിയെടുക്കുവാൻ ഉപയോഗിക്കുന്ന കൂറ്റൻ ഇരുമ്പ് കപ്പിയും ഒറ്റക്കല്ലിൽ തീർത്ത ടാങ്കും പഴമക്കാരുടെ ഓർമ്മയായി ഇന്നും നിലവിലുണ്ട്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.